വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മൾ കൊടൈക്കനാലിലെ ഡേ 2 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗുണ കേവ്സും പൈൻ ഫോറസ്റ്റും ഒക്കെയാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇന്നലെ രാത്രി ഉറക്കം എനിക്ക് അത്രയ്ക്ക് അങ്ങനെ നല്ലോണം റെഡിയായില്ലായിരുന്നു. അപ്പോൾ കണ്ണിൻ്റെ ഭാഗമൊക്കെ കുറച്ച് ഇങ്ങനെ ഇടിമിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ വേഗം റെഡിയാകും കേട്ടോ, ചെയ്ത സമയം ഉണ്ടായിരുന്നില്ല. എല്ലാവരും എണീറ്റ് ലാസ്റ്റാണ് എന്നെ എണീപ്പിച്ചത്, കാരണം ഞാൻ നല്ല ഫ്ലോറിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല തണുപ്പായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് എല്ലാവരും എണീറ്റ സമയത്ത് ഞാൻ ബെഡിൽ കയറി കിടന്നു. അപ്പോൾ അതുവരെ എല്ലാവരും എനിക്കൊരു ഉറങ്ങാൻ കുറച്ച് സമയം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു, കാലെല്ലാം നല്ല ഫ്രീസായി പോയിട്ടുണ്ടായിരുന്നു, സോക്സ് ഒന്നും ഇടാണ്ടാ കിടന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 2 ആണ്. വീഡിയോസൊക്കെ പിന്നെ ആക്കി ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണ്. 9:30 ആയിട്ടുണ്ട് ടൈം. ഇപ്പം 9:30 ചെക്കൗട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്, ഞാൻ ആരും കണ്ടേ ഇല്ല. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് ലാസ്റ്റ് വണ്ടി. എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ഒരാളിവിടെ ഷൂ ഒന്ന് വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ടാണ് പോകുക. നമ്മളിവിടെ ഫസ്റ്റ് പ്ലേസിലെത്തിയിട്ടുണ്ട്. പൈൻ ഫോറസ്റ്റ് ആണ് ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഈ പൈൻ ഫോറസ്റ്റ് ഇവിടുന്നൊരു കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ എൻട്രി ഫീ വരുന്നുണ്ട്. എൻട്രി ഫീ എന്ന് പറയുന്നത് 10 രൂപയുള്ളൂ കേട്ടോ. പിന്നെ സ്റ്റിൽ ക്യാമറ ഒക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ പൈസ കൂടും. പിന്നെ ഫോറിനേഴ്സിന് 300 രൂപ 100 രൂപ അതാണ് വരുന്നത്, വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ യൂണിഫോം, അതായത് ഒരേ കളറിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒരേ കളർ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വൈബിന് വേണ്ടി വന്നവരായിരിക്കും. പിന്നെ അവിടെയൊക്കെ കാർഡുകൾ പോലെ കുറേ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഫുൾ ആൾക്കാരായിരുന്നു കേട്ടോ, ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. പ്ലേസ് ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല കോടയെ കയറി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നല്ല വെളുപ്പിനൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു സൺലൈറ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നെങ്കിലും വലിയ തണുപ്പ് കഴിഞ്ഞ ദിവസത്തെ, അതിന് മുന്നത്തെ ദിവസത്തെ അപേക്ഷിച്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നിയത്, ഇന്ന് ഇച്ചിരി തണുപ്പ് കുറവായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിന് താഴത്തോട്ടൊക്കെ അടിപൊളി വ്യൂസാണ്. ഈ താഴ്വാരമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇവിടുന്ന് പൈൻ ഫോറസ്റ്റ് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് പൈൻ ഫോറസ്റ്റിലും കൂടെ എത്താം. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ യൂണിഫോം പോലത്തെ ഡ്രസ്സുകൾ, ഒരേ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ആയിട്ട് നമ്മുടെ ബാഹുബലി മൂവിക്കകത്തൊരു സംഭവമില്ലേ, ഒരു മൃഗം കാപ്പക്ക പോത്തോ കാളി അങ്ങനത്തെ എന്തോ സാധനം, അതൊക്കെ അതിൻ്റെ ഒരു പ്രതിമ, ഒരു ഗോൾഡൻ കളർ പ്രതിമ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊക്കെ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ പിന്നെ കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അതിനൊന്നും പോയില്ല. ഫസ്റ്റ് ഡേ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം ലേറ്റ് ആയതുകൊണ്ട് അതും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിട്ട് ഫ്രെയിം ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ട്രിപ്പായിരുന്നു ഇത്.
സോ ഞങ്ങൾ അവിടുന്ന് ഒരു ഫോട്ടോഗ്രാഫറെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബെസ്റ്റായിട്ടുള്ള പ്ലേസ് അവർ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അധികം നേരം നിന്നില്ല, ഞങ്ങൾ അവിടുന്ന് പോകുന്നു. അപ്പോൾ പകുതി പേരൊക്കെ വരുന്നേ ഉള്ളൂട്ട്, ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങോട്ടൊക്കെ പോകുന്നു. ഇത് നമ്മൾ ഗുണ കേവിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിച്ച സ്ഥലം. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. എല്ലായിടത്തും എൻട്രി ഫീ സെയിം തന്നെയാണ് കേട്ടോ, 10 രൂപയും ഫോറിനേഴ്സിന് 100 രൂപ ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ക്യാമറയ്ക്ക് 50 രൂപ, ഫോറിനേഴ്സിന് 300 രൂപ, അത് 500 രൂപ അങ്ങനെ എങ്ങാണ്ട് കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം ഇങ്ങനെ നടന്നു പോകുക, നമുക്ക് ഒരുപാട് ദൂരവും നടക്കാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മരവും ചെറുതായിട്ട് നമ്മൾ ആ ചെന്ന സമയത്ത് കോട ഇറങ്ങുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ സ്ഥലം കാണാനും എല്ലാമായിട്ട്. ഇതാണ് ഗുണ കേവ്, നമ്മുടെ ഡെവിൽ കിച്ചൺ എന്ന് പറയുന്ന ആ ഒരു പ്ലേസ്. അപ്പോൾ നമ്മുടെ ആ ഒരു സിനിമയ്ക്ക് കണ്ടിട്ട് വന്ന ആൾക്കാരാണ് ഇരിക്കണം മുഴുവൻ വേണമെങ്കിൽ പറയാം. ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇതിനെക്കാട്ടിലും കൂടുതൽ തിരക്കായിരുന്നു ആ ഒരു പ്ലേസിൽ. ഇപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ സിനിമ കണ്ടവർക്കറിയാം ഈ ഒരു സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, ട്രെയിലർ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇതാണ്ടില്ലേ, ഇതിൻ്റെ മുകളിലൊക്കെ ഞാൻ വലിഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് മരത്തിൻ്റെ മണ്ടയിലൊക്കെ ഞാൻ വലിഞ്ഞു കയറി. ഇവിടെയൊക്കെ ഫുള്ള് കമ്പി വെച്ചിട്ട് ഇതേപോലെ തന്നെ സേഫാക്കി വെച്ചേക്കുവാണ്. അവിടെയൊക്കെ നല്ല ഉള്ളിലോട്ടുള്ള കുഴികളാണ് കേട്ടോ. നല്ല എന്താ പറയുക, നമുക്ക് അതിൻ്റെ എത്ര താഴ്ച ഉണ്ടെന്നും കൂടെ അറിയാൻ പറ്റത്തില്ല. അതുപോലെ ഉണ്ടായിരുന്നു എനിക്കിതിൽ പോകാൻ സത്യം പറഞ്ഞാൽ പ്രേടിയുണ്ടായി. ഇതെങ്ങാനും തകർന്ന കാലും കൈ ഒടിയെന്ന് മാത്രമല്ല ജീവനോട് വരാൻ പറ്റുമോ എന്നുകൂടെ അറിയത്തില്ല. നമുക്ക് ഈ ഒരു മുകളിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ താഴത്തേക്ക് എത്ര ഡീപ്പിലാണ് ഇത് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ സിനിമ കണ്ടവർക്കറിയാതെ എത്ര ഡീപ്പിലാണുള്ളതെന്ന്. നമ്മൾ ഗുണ കേവും കണ്ടു കഴിഞ്ഞു, ഇനി നമ്മൾ ഒരു സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. ഇതന്നെ ഓൾഡ് മാൻ സൂയിസൈഡ് പോയിൻ്റ് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലേസിലോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഇഷ്ടമാതിരി കടകൾ കാണാം, പക്ഷേ എല്ലാം തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. പിന്നെ അതുപോലെ ഞാൻ ശ്രദ്ധിച്ച കാര്യം, നമ്മുടെ ഈ ജ്വല്ലറീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഓടി 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 അതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞ കുറേ ജ്വല്ലറീസും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടായത് കേട്ടോ. എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരുന്നു.
നമുക്ക് ലഞ്ച് കഴിക്കണം കേട്ടോ. സമയം സത്യം പറഞ്ഞാൽ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. വണ്ടിയിലൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് മ്യൂസിക് ഒന്നും ഇടാൻ പറ്റില്ല. കോപ്പറേറ്റ് ക്ലെയിം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പ് ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ.